നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ മറ്റൊരു കാര്യം പറയുകയാണ്. പ്രവാസി ഓൺലൈൻ, അതായത് ഞങ്ങൾ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് കഴിഞ്ഞ 22 വർഷമായി. പ്രവാസി ഓൺലൈൻ തുടങ്ങിയിട്ട് 15 വർഷത്തോളം. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ, പ്രത്യേകിച്ച് ജർമ്മനിയിലെ വസ്തുതാപരമായ വിവരങ്ങൾ, പഠന സാധ്യതകൾ, ജോലി സാധ്യതകൾ എന്നുവേണ്ട മലയാളികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവും സുതാര്യവുമായി ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയും കേരളത്തിലെ മുഖ്യധാരാപത്രങ്ങളിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എപ്പോഴും ഒരു സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ മിക്ക കാര്യങ്ങളും ഞങ്ങൾ മുഖേനയാണ് കേരളത്തിൽ അറിയുന്നത്. പ്രത്യേകിച്ച് ജർമ്മനിയിലെ ജോലി സാധ്യതകൾ, പഠന സാധ്യതകൾ, നഴ്സിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ള, വാർത്തകൾ ചെയ്തിട്ടുള്ള, വാർത്തകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്കെപ്പോഴും ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട്. പരമാർത്ഥമായ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറുള്ളത്. അതിന്റെ ഉറവിടങ്ങൾ തേടി, അത് ഓഫീസായാലും വാർത്തകളുടെ മറ്റ് മേഖലകളായാലും എല്ലാം തന്നെ തെരഞ്ഞു പിടിച്ച് അതിന്റെ വ്യക്തത, സുതാര്യത കണ്ടറിഞ്ഞിട്ടാണ് ഞങ്ങൾ എപ്പോഴും പബ്ലിഷ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിൽ ജർമ്മനിയിലേക്ക് കുടിയേറാനുണ്ടായ സാധ്യതകൾ 2013 മുതൽ ഞങ്ങൾ വ്യക്തമായി കേരളത്തിലെ മുഖ്യധാരാപത്രങ്ങളിലൂടെയും ഞങ്ങളും പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി 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 നിരവധി നഴ്സുമാർ ജർമ്മനിയിൽ ഇതിനകം കുടിയേറിയിട്ടുണ്ട്, ജോലിയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നഴ്സിംഗ് മേഖലയിലേക്ക് പഠന സാധ്യത, നഴ്സിംഗ് പഠിക്കാനായിട്ട് തന്നെ ജർമ്മനിയിൽ എത്തുന്നുണ്ട്. മറ്റ് IT മേഖലയായാലും അതുപോലെ മറ്റ് ജോലി സാധ്യതയുള്ള എല്ലാ മേഖലകളിലേക്കും ഞങ്ങൾ അപ്പപ്പോൾ തന്നെ ചൂടോടെ തന്നെ ഈ വിവരങ്ങൾ കേരളത്തിലെ ദിനപത്രങ്ങളിലൂടെ ഞങ്ങൾ അറിയിക്കാറുണ്ട്. ഇത് പറയുന്നതിന് മറ്റൊരു കാരണവും, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ വിമർശനങ്ങൾ ഞങ്ങൾ സ്വയം സ്വീകരിക്കാൻ തയ്യാറുമാണ്. പക്ഷേ വെറുതെ പറയുന്ന വിമർശനങ്ങളല്ല, എന്തെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ വെറുതെ താറടിക്കുന്ന വിമർശനങ്ങളെ ഞങ്ങൾ പുച്ഛത്തോടെ തള്ളുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സ്വീകരിക്കുന്നവർ ഞങ്ങളുടെ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും, ഈ അടുത്തിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കുറെ കമന്റുകൾ കണ്ടു, പ്രവാസി ഓൺലൈൻ വയസ്സാങ്കാലത്ത് കുറെ ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യിച്ച് പണം നേടാനുള്ള ഒരു വഴിയായി കാണുന്ന വ്യക്തിയായി ഞങ്ങളെ ചിത്രീകരിക്കുന്നത് ഞങ്ങൾ കേട്ടു. ഇതിനൊന്നും ഞങ്ങൾ മറുപടി പറയാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ 22 കൊല്ലമായി സുതാര്യമായ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ജർമ്മനിയിൽ നഴ്സുമാർക്കായി കുടിയേറാനുള്ള സാധ്യത, അതിന്റെ സർക്കാർ തലത്തിൽ 2018 ജൂലൈ 31 കേരള ഗവൺമെന്റിനെ, ഇപ്പോൾ കേരളത്തിൽ ഭരണം നടത്തുന്ന ആദ്യത്തെ പിണറായി സർക്കാരിനെ നേരിട്ട് തന്നെ ഞങ്ങൾ ധരിപ്പിച്ചതുകൊണ്ടാണ് നോർക്കയ്ക്ക് ഇപ്പോൾ ഇങ്ങോട്ട് നോർക്ക വഴി ജർമ്മൻ ഗവൺമെന്റുമായി സഹകരിച്ച് ഒരു റിക്രൂട്ട്മെന്റ് പദ്ധതി തന്നെ തുടങ്ങാൻ സാധ്യമായത് എന്നുകൂടി ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഇക്കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കേൾക്കുന്നവർ, അല്ലെ ഞങ്ങളുടെ വീഡിയോകൾ, ഞങ്ങളുടെ വാർത്തകൾ കാണുന്നവർ ഷെയർ ചെയ്യാനും മറ്റുള്ളവരെ അറിയിക്കാനും മറക്കാതെ ചെയ്യുമെന്ന്, ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജർമ്മനിയിൽ കുടിയേറിയിട്ടുള്ള, +2 കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കായി ഏറ്റവും അനുകൂലമായ സുവർണാവസരം ഒത്തുവന്നിരിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ഇതുവരെ ഞങ്ങളുടെ ചാനൽ കാണാത്തവരും അവർക്ക് അല്ലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യപ്പെടണമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ജർമ്മനിയിലെ നാടകീയ തൊഴിലാളി ക്ഷാമം ലഘൂകരിക്കാൻ രാജ്യം വിദേശ തൊഴിലാളികൾക്കായി വീണ്ടും ഉറ്റുനോക്കുകയാണ്. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് ഇമിഗ്രേഷൻ നയങ്ങൾ തിരുത്താൻ ജർമ്മൻ സർക്കാർ പദ്ധതിയിടുകയാണ്. ഹോസ്പിറ്റാലിറ്റി വ്യവസായം തൊഴിലാളി ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ്, അതും കൂടുതൽ ആകർഷണത്തോടെ ജോലിക്കാരെ എത്തിക്കാനുള്ള നടപടിയാണ് സർക്കാർ കൊണ്ടുവരുന്നത്. നിലവിൽ യാത്രക്കാർക്ക് കുഴപ്പമുണ്ടാകുന്ന വ്യോമയാന എയർപോർട്ട് സ്റ്റാഫ് പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് വിദേശത്ത് നിന്ന് കൂടുതൽ തൊഴിലാളികളെ നിയമിക്കാൻ കമ്പനികളെ അനുവദിക്കുന്നതിന് ജർമ്മൻ സർക്കാർ സമ്മതിച്ച സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ മേഖലകളെ പുഷ്ടിപ്പെടുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നത്. റെസ്റ്റോറന്റുകൾ, ബാറുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്കും ഇതേ കാര്യം ചെയ്യാൻ സർക്കാർ പദ്ധതിയിടുന്നു. ഇത് മറ്റു മേഖലകൾക്കും ബാധകമാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. രാജ്യത്ത് പാൻഡമിക് മൂലം തൊഴിലാളി ക്ഷാമം വളരെയധികം വർദ്ധിച്ചുവെന്നും അത് പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ അടിസ്ഥാന കടമയാണെന്നും ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പറഞ്ഞു. വ്യോമയാന വ്യവസായത്തിനൊപ്പം കാറ്ററിംഗ്, ഹോട്ടൽ മേഖലകളിൽ തൊഴിലാളികളുടെയും വിദഗ്ധ തൊഴിലാളികളുടെയും ക്ഷാമം ആശങ്കാജനകമാണെന്നും മന്ത്രി ഫൈസർ കൂട്ടിച്ചേർത്തു. ഇതിനായി വിദേശ തൊഴിലാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുമെന്ന് ഫൈസർ പറഞ്ഞു.
ഫെഡറൽ ലേബർ മന്ത്രി ഹ്യൂബർട്ട് സഹായിലും ഇക്കാര്യത്തിൽ സമാന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. തൊഴിൽ വകുപ്പുമായും ചേർന്ന് നല്ല തൊഴിലാളികളെ യോഗ്യതയുള്ളവരെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നതിന് വർഷാവസാനത്തിന് മുമ്പ് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. ഹോസ്പിറ്റാലിറ്റി ഗാസ്ട്രോണമി മേഖലയിൽ അടുത്ത മാസം മുതൽ ഓഗസ്റ്റ് മാസം 1 മുതൽ, അതായത് പുതിയ പരിശീലന വർഷം മുതൽ, പരിശീലന അലവൻസുകൾ 1 വർഷത്തിൽ 250 യൂറോ മുതൽ 1000 യൂറോ വരെയും 2 വർഷത്തിൽ 220 മുതൽ 1100 യൂറോ വരെയും, പരിശീലനത്തിന്റെ 3 വർഷത്തിൽ 200 മുതൽ 1200 യൂറോ വരെയും വർദ്ധിപ്പിക്കും. 2.5 വർഷമാണ് ഹൗസ് ബില്ലും കാലാവധി. ഇതുകൂടാതെ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജ്മെന്റ് പഠന കോഴ്സിനും ചേരാം. അതേസമയം ഓഗസ്റ്റ് 1 മുതൽ 2023 മുതൽ എല്ലാ പരിശീലന അലവൻസുകളും 100 യൂറോ കൂടുതലായി വർദ്ധിപ്പിക്കും. അപ്രന്റീഷിപ്പിന്റെ ആദ്യ വർഷത്തിൽ ആദ്യ 4 മാസങ്ങളിൽ പ്രതിഫലം ചിലപ്പോൾ 100 യൂറോ കുറഞ്ഞേക്കും. ഹോസ്പിറ്റാലിറ്റി കൂട്ടായ പരിശീലന കരാറിന്റെ കാലാവധി 24 മാസമാണ്. താരിഫ് ആൻഡ് വേജസ് വിഭാഗത്തിന് കീഴിലുള്ള എക്സ്ക്ലൂസീവ് അംഗമേഖലയിൽ കൂട്ടായ വേതന കരാറും കണ്ടെത്താൻ കഴിയും. ജർമ്മൻ വിമാനത്താവളങ്ങളിൽ ജീവനക്കാരുടെ ക്ഷാമം രൂക്ഷമായതിനാൽ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നത് ഓപ്പറേറ്റർമാർക്ക് എളുപ്പമാക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലഗേജ് കൈകാര്യം ചെയ്യുന്നതിലും മറ്റ് മേഖലകളിലും റോളുകൾ നിറയ്ക്കുന്ന തൊഴിലാളികളെ പ്രധാനമായും തുർക്കിയിൽ നിന്നാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിൽ പറക്കുന്ന യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ നീണ്ട കാത്തിരിപ്പും വലിയ വിമാന കാലതാമസവും റദ്ദാക്കലും നേരിടുന്നുണ്ട്. ഇത് തന്നെയാണ് സർക്കാരിനെ ഇപ്പോൾ പുതിയ ചിന്തകളിലേക്ക് നയിച്ചത്. വിദഗ്ധ തൊഴിലാളികളോടുള്ള ജർമ്മനിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രൊഫഷണൽ യോഗ്യതകളുടെ വേഗത്തിലുള്ള അംഗീകാരവും കുറഞ്ഞ ബ്യൂറോക്രസിയും ആവശ്യമാണെന്നാണ് മന്ത്രി ഫൈസർ ഇപ്പോൾ പറയുന്നത്. തൊഴിലാളികൾക്ക് ന്യായമായ വേതനം ലഭിക്കുമെന്ന് മന്ത്രി ഊന്നിപ്പറഞ്ഞു. ഇമിഗ്രേഷൻ നിയമങ്ങൾ ആധുനികവൽക്കരിക്കുമ്പോൾ ജർമ്മനി സന്തുലിതമായ പരിഹാരങ്ങളിലും ജനങ്ങൾക്കിടയിലും സ്വീകാര്യതയിലും വളരെ ശ്രദ്ധ ചെലുത്തുന്നുവെന്നും ഫൈസർ ഊന്നിപ്പറഞ്ഞു. അതേസമയം പാർലമെന്റിലെ FDP പാർലമെന്ററി ഗ്രൂപ്പ് നേതാവിന്റെ ഭാഷയിൽ തൊഴിൽ വിപണിയിലെ സ്ഥിതിയെ എല്ലാ തലങ്ങളിലും അടിയന്തിരമായി ആവശ്യമായ കുടിയേറ്റം, മെച്ചപ്പെട്ട സംയോജനം എന്നിവ ആവശ്യപ്പെടുകയും ചെയ്തു. 60-കളിലും 70-കളിലും അതിഥി തൊഴിലാളികൾ, അതായത് ജർമ്മനിയിൽ ജോലി നികത്താൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന തുർക്കിയിൽ നിന്നുള്ള ആളുകളെയാണ് അന്ന് അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ആ ഘട്ടത്തിന് ശേഷം തൊഴിൽ വിപണി സ്വയം അടച്ചുപൂട്ടിയിരുന്ന CDU CSU നേതൃത്വത്തിലുള്ള അംഗല മെർക്കൽ സർക്കാർ ഭരണകാലത്തെ അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ബേബി ബൂബർമാർ വിരമിക്കുമ്പോൾ തൊഴിൽ വിപണിയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നും തെളിഞ്ഞു. തൊഴിൽ വിപണിയിലേക്ക് എല്ലാ തലങ്ങളിലും അടിയന്തരമായി ആവശ്യമായ കുടിയേറ്റത്തെക്കുറിച്ചാണ് ഇപ്പോഴത്തെ ചർച്ച. വർഷങ്ങളായി ജർമ്മനിയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ വിപണിയിൽ നിന്ന് പോലും ചിലപ്പോൾ അകറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണെന്നും മന്ത്രി പറയുന്നു. സ്വന്തം ജോലിയിൽ നിന്ന് ജീവനക്കാർ കഴിയുന്ന എല്ലാവരെയും ഉടൻ ജോലി ചെയ്യാൻ അനുവദിക്കുമെന്നും, കുടിയേറ്റ നയങ്ങളുടെ പുനഃപരിശോധനയുടെ ഭാഗമായി പൗരത്വ നിയമങ്ങളിൽ ഇളവ് വരുത്താൻ ജർമ്മനിയും പദ്ധതിയിടുമ്പോൾ, അതായത് യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് ഒന്നിലധികം ദേശീയതകൾ കൈവശം വയ്ക്കാൻ അനുവദിക്കുമെന്ന നിലപാടിന്റെ വ്യക്തതയിലേക്കാണ് ഇപ്പോഴത്തെ ഒലാഫ് ഷോൾസ് സർക്കാർ നടന്നെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ തൊഴിൽ നേടുന്നതിന് ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യേണ്ടത്. കേരളത്തിൽ +2 കഴിഞ്ഞവർ, ജർമ്മൻ ഭാഷ B2 ലെവൽ യോഗ്യതയുള്ളവർക്ക് ജർമ്മനിയിലേക്ക് കുടിയേറാൻ ഇതൊരു സുവർണ അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ മുതൽ തന്നെ ഇനിയും കേരളത്തിലെ റിക്രൂട്ടിംഗ് മാഫിയ തട്ടിപ്പ് സംഘങ്ങൾ ഇനിയും ഇതിലേക്കായി കുട്ടികളെ പിടിച്ച് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. പക്ഷേ അവരുടെ ചതിക്കുഴിയിലും സാമ്പത്തിക വെട്ടിപ്പിലും അതുപോലെ തന്നെ അവരുടെ വിവരമില്ലാത്ത ഇൻഫർമേഷനുകളിലും പെടാതെ നിങ്ങൾ നേരിട്ട് തന്നെ അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുകയോ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ അഭ്യുതകാംക്ഷികൾ, ബന്ധുക്കൾ, മറ്റ് പലതരത്തിലുള്ള കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് ഈ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വരിക, അതാണ് ഏറ്റവും ഉചിതമായ രീതിയെന്നും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.